ഞങ്ങളിപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണറെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നിവേദനത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, കേരളത്തിന് അർഹമായ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 750 കോടിയോളം വരുന്ന തുക സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തുകയുണ്ടായി. അതായത് 7-ാം ശമ്പള കമ്മീഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കോളേജ് അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനാവശ്യമായി വരുന്ന തുകയുടെ 50% കേന്ദ്ര ഗവൺമെൻറ് നൽകാനും തീരുമാനിക്കുകയുണ്ടായി. ഇതനുസരിച്ച് കേരളത്തിന് 750 കോടി രൂപ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് അപേക്ഷ നൽകാത്തതിനാൽ, നൽകിയ അപേക്ഷ അപൂർണമായതിനാൽ ഈ 750 കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെടുകയാണുണ്ടായത്. ഇക്കാര്യം നിയമസഭയിൽ പ്രതിപക്ഷ MLA മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനപക്ഷപാതത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും വിളനിലമാക്കി മാറ്റാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഗവർണർക്കെതിരായിട്ട് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും LDF സർക്കാരും യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ചാൻസലർ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഏതറ്റം വരെയും പോകൂ എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ജനാധിപത്യ സംരക്ഷണത്തിനും ഫെഡറലിസത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയും ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സുപ്രീം കോടതിയെയും രാഷ്ട്രപതി ഭവനെയും രാജ്ഭവനെയും മാർക്സിസ്റ്റ് പാർട്ടിയും LDFഉം വെല്ലുവിളിക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ ഇവിടെ ഭരണഘടന സ്തംഭനമുണ്ടാവും. അതുപോലെ ഭരണസ്തംഭനവും അല്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധിയും ഭരണപ്രതിസന്ധിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നു മാത്രമേ ഞങ്ങൾ LDF ഗവൺമെൻറ്റോട് പറയുന്നുള്ളൂ, ഈ 57-ലെ EMS ഗവൺമെൻറ്റിൻ്റെ 57-ൽ EMS ഗവൺമെൻറ്റിന് ഉണ്ടായത് ഇന്നത്തെ പിണറായി ഗവൺമെൻറ് ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് CPMഉം LDF ആണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.